ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ എയിംസിൽ നിന്ന് കോവിഡ് വാക്സിനായ കോവാക്സിൻ സ്വീകരിച്ചത്. വാക്സിൻ സ്വീകരിച്ച് അരമണിക്കൂറോളം നിരീക്ഷണത്തിൽ ഇരുന്നതിനു ശേഷമാണ് പ്രധാനമന്ത്രി ആശുപത്രി വിട്ടത്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. പുതുശ്ശേരി സ്വദേശിനിയായ എയിംസിലെ നഴ്സ് പി നിവേദയാണ് നരേന്ദ്രമോദിക്ക് വാക്സിൻ നൽകിയത്. വാക്സിൻ നൽകിയ സംഘത്തിൽ നിവേദയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മലയാളി നഴ്സും തൊടുപുഴ സ്വദേശിനിയുമായ റോസമ്മ അണിലാണ്. റോഡുകളിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കി പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കാതെയാണ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. രാജ്യത്തെ രണ്ടാം ഘട്ട കോവിഡ് വാക്സിനേഷന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ള രോഗബാധിതർക്കുമാണ് വാക്സിൻ നൽകുന്നത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ ആദ്യ ഡോസാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. രണ്ടാമത്തെ ഡോസ് 28 ദിവസത്തിനുള്ളിൽ നൽകും. വാക്സിൻ നൽകിയതിനു ശേഷം ഞങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് അദ്ദേഹം തിരക്കിയെന്നാണ് നഴ്സായ പി നിവേദ പറഞ്ഞത്. വാക്സിൻ എടുത്തുകഴിഞ്ഞുവല്ലേ, എനിക്ക് തോന്നിയതേയില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി നിവേദ വ്യക്തമാക്കി. വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന്റെ ചിത്രവും പ്രധാനമന്ത്രി പിന്നീട് ട്വീറ്റ് ചെയ്തു. മോദി പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ സിസ്റ്റർ നിവേദയും മലയാളി നഴ്സും തൊടുപുഴ സ്വദേശിനിയുമായ റോസമ്മ അനിലുമുണ്ട്. പ്രധാനമന്ത്രിക്ക് വാക്സിൻ നൽകാനുള്ള ദൗത്യം അപ്രതീക്ഷിതമായിരുന്നു എന്ന് തൊടുപുഴ സ്വദേശിനി റോസമ്മ അനിൽ പറഞ്ഞു. നല്ല അനുഭവമായിരുന്നു, പ്രധാനമന്ത്രി വളരെ ശാന്തമായ അവസ്ഥയിലായിരുന്നുവെന്നും റോസമ്മ വ്യക്തമാക്കി. അർഹരായ എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി മോദി വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ട്വിറ്ററിൽ കുറിച്ചു. എയിംസിൽ നിന്ന് കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. കോവിഡിനെതിരെയുള്ള ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും അതിവേഗത്തിൽ പ്രവർത്തിച്ചത് ശ്രദ്ധേയമാണ്. അർഹരായ എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ കോവിഡ് മുക്തമാക്കാം എന്നും മോദി ട്വീറ്റ് ചെയ്തു. അതേസമയം കോവിൻ പോർട്ടൽ വഴിയും ആരോഗ്യസേതു ആപ്പ് വഴിയുമാണ് വാക്സിൻ സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫോട്ടോ, തിരിച്ചറിയൽ കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്നിവ നൽകണം. മൊബൈൽ നമ്പറിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഒറ്റത്തവണ പാസ്വേഡും ഉപയോഗിക്കണം. വാക്സിനേഷൻ സെന്ററുകളുടെ പട്ടികയും ഒഴിഞ്ഞ സ്ലോട്ടുകളും ലഭ്യമായ തീയതിയും കാണാം. അതനുസരിച്ച് ലഭ്യമായ സ്ലോട്ടുകൾ അടിസ്ഥാനമാക്കി ബുക്ക് ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരമാവധി 4 പേർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താവിന്റെ പ്രായം 45 മുതൽ 59 വരെയാണെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് വ്യക്തമാക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ രജിസ്ട്രേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ ടോക്കൺ ലഭിക്കും. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ സ്ഥിരീകരണ SMS ലഭിക്കും. ആദ്യ ഡോസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ടാം ഡോസിനുള്ള തീയതി അനുവദിക്കും. വാക്സിൻ എടുക്കാൻ എത്തുമ്പോൾ ആധാർ കാർഡ് ഹാജരാക്കണം. മറ്റ് അംഗീകൃത ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകളും സ്വീകരിക്കും. 45 മുതൽ 59 വയസ്സുവരെയുള്ളവരാണെങ്കിൽ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ നൽകിയാൽ വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 60 വയസ്സ് കഴിഞ്ഞ 45 ലക്ഷം പേരാണ് കേരളത്തിൽ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.